ദുരിതജീവിതം താണ്ടിയൊടുവിൽ മരണമെത്തിയാലും ആറടി മണ്ണ് പോലും അന്യമാണ് കുട്ടനാട്ടുകാർക്ക് സംസ്കാര ചടങ്ങുകൾക്ക് പോലും ജലം കൊണ്ട് മുറിവേൽക്കുന്ന ജനത ക്രിയകൾ വെള്ളക്കെട്ടിൽ നടത്തുന്ന ഗതികേട് കാണുമ്പോൾ മൃതദേഹങ്ങൾക്കൊപ്പം ജീവനുള്ള മനുഷ്യരും മരവിച്ചുപോകും മറ്റൊരിടത്തും കാണാത്ത ദയനീയ കാഴ്ച മുട്ടോളം വെള്ളത്തിൽ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തുകയാണ് മക്കൾ കഴിഞ്ഞ ദിവസമാണ് കനകാശേരി സ്വദേശി ഓമന മരിച്ചത് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായതിനാൽ കല്ലിറക്കി ഉയരത്തിൽ തറ കെട്ടിയാണ് സംസ്കാരം നടത്തിയത് അതിലേറ്റവും വലിയ ദുരിതമാണ് ഒരു മരണമുണ്ടായാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതൊരു കാലത്തും നികത്താനൊക്കില്ല മരണം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത അവിടെ എല്ലാം അഞ്ചട്ടുപത്തു പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൈനഗിരി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലെ സ്ഥിതി ഇങ്ങനെയാണ് വെള്ളക്കെട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ ഇവിടെ ഇപ്പം പൊതുവായി പറഞ്ഞാൽ പറഞ്ഞില്ലേ പത്താറുനൂറ് കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് എനിക്കായിട്ട് മാത്രം ഒരു വേദനയല്ല അറുന്നൂറ് കുടുംബങ്ങളും ഒരു വേദനയാണ് അത് നമുക്ക് പറഞ്ഞാൽ തീരത്തില്ല അശാസ്ത്രീയ പുറംപണ്ട് നിർമ്മാണം തീർത്ത ദുരിതമാണ് കനകാശ്ശേരിയിലേക്ക് എൺപത്തിരണ്ട് ലക്ഷം രൂപ സർക്കാർ ചിലവാക്കിയെങ്കിലും ചെറിയ മഴയിലും മട പൊട്ടും വീടുകളും പാടശേഖരങ്ങളും വെള്ളത്തിൽ മുങ്ങും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ പഞ്ചായത്തിൻ്റെ ആൾക്കാർ വന്നത് പറഞ്ഞ് നമ്മൾ എത്രയും പെട്ടെന്ന് പോളവാറി തരാം ഈ പിന്നെ മടയെല്ലാം കുത്തി റെഡിയാക്കി ഒരു കുഴപ്പമില്ലാതെ ചെയ്തു തരാം മോട്ടോർ വയ്ക്കാനുള്ള സംവിധാനം എല്ലാം ചെയ്തു തരാം ഇതൊക്കെ പറഞ്ഞിട്ടും ഇപ്പോൾ ആറുമാസമായിട്ടും ഇന്നത്തേക്ക് ആകുമ്പോൾ ഒരു ആറുമാസം തികയും ഇപ്പോൾ മൊത്തത്തിൽ ഈ മൂന്ന് പാടശേഖരത്തിലും അനുഭവിക്കുന്ന ജനങ്ങൾ ഭയങ്കരമായ ദുരിതമാണ് വെള്ളത്തിനു മീതെ വള്ളമിറക്കുന്ന പ്രതിസന്ധികളിൽ തളരാത്ത കുട്ടനാട്ടുകാരൻ തോറ്റുപോകുന്നത് ഇവിടെയൊക്കെയാണ് കുട്ടനാടൻ ദുരിതങ്ങളിൽ ഏറ്റവും സങ്കടകരമായ ഈ നേർക്കാഴ്ച കൂടി നൽകി ഞങ്ങൾ തൽക്കാലം ഈ പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാം ശരിയാക്കാമെന്ന പതിവ് പ്രഖ്യാപനം നടത്തി ഇനിയവരെ പറ്റിക്കരുത് രക്ഷ നൽകണം ഈ നാടിന് കുട്ടനാട്ടിൽ നിന്ന് സുഭാഷൻ പിള്ളക്കപ്പം കൃഷ്ണമോഹൻ ഏഷ്യാനെറ്റ് ന്യൂസ്